ഓതണം. ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന വീടുകളിലേക്ക് അല്ലാഹു മലക്കുകൾ ഇറക്കി തരും. പിശാച്ചുകൾ അല്ലാഹു അവിടെ നാട്ടി ഓടിക്കും. ഒരു പിശാച്ച് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? പിശാച്ചിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഏറ്റവും നന്നായി പിശാച്ച് ശ്രമിക്കുന്നത് സ്വതന്ത്ര കൊടുക്കുന്ന ആളുകളെ തടയാനല്ല, നിസ്കരിക്കുന്ന ആളുകളെ തടയാനല്ല, ഖുർആൻ ഓതുന്ന ആളുകളെ തടയാനല്ല. പിശാച്ച് ഏറ്റവും നന്നായി ശ്രമിക്കുന്നത് രണ്ടു പേർ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയാനാണ്. ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനിടയിൽ അനൈക്യത്തിന്റെ വിത്ത് വിതറാനാണ് പിശാച്ച് ശ്രമിക്കുക. പിശാച്ചിന്റെ ഏറ്റവും വലിയ അടവത പിശാച്ചൊരു സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുക. പിശാച്ചിന്റെ നേതാവ് ഇബ്രീസ്, പിശാച്ചിന്റെ മുതിർന്ന നേതാവ് പിശാച്ചിനെ പറഞ്ഞേക്കും എത്രേ, എന്തിനേ എന്തെങ്കിലും തിന്മകൾ സമുദായത്തിൽ ഉണ്ടാക്കി വരണേ, നന്മ ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ട് വരണേ എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് കുട്ടി പിശാച്ചുകളെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. അപ്പോഴാണ് ഓരോ പിശാച്ചുകൾ ഓരോന്ന് ചെയ്യുന്നത്. നിസ്കരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെ നിസ്കാരത്തിൽ നിന്ന് മാറ്റി കാഞ്ഞങ്ങാട് ടൗണിലേക്ക് കൊണ്ടുപോകുന്നത് പിശാച്ചാണ്. പിശാച്ചാണ് സദക കൊടുക്കാൻ വിചാരിച്ച്, സദക നൽകാൻ വിചാരിച്ച് പള്ളിയിലേക്ക് വന്നതാണ്, വാലഞ്ഞു വന്നതാണ്. അപ്പോഴേക്കും അവന്റെ മനസ്സ് മാറ്റിയത് പിശാച്ചാണ്. നോമ്പ് നോക്കാൻ വിചാരിച്ച ഒരാൾ രാവിലെ ആയപ്പോൾ മടിത്തോഞ്ഞ് നോമ്പ് ഒഴിവാക്കിയതിന് കാരണവും പിശാച്ചാണ്. പിശാച്ചുകൾ വൈകുന്നേരങ്ങളിൽ ഇബ്നീസിന്റെ നേതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഓരോ ആളുകൾ കടന്നു വരുമ്പോ അവരുടെ പിതാവ് ചോദിക്കുകയാണ്, ഇന്ന് നീ ചെയ്തതെന്താ? അപ്പോഴാണ് ഒരാള് പറയുന്നത്, നിസ്കരിക്കാൻ പോകുന്നവരാളെ നിസ്കാരത്തിൽ നിന്ന് ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെറിയ വിഷയമല്ലേ, നീ പോയിക്കോന്ന് പറയും. അടുത്ത ആള് വന്നോ, സദക നൽകാൻ വിചാരിച്ച ഒരാളെ സദക നൽകുന്നതിൽ നിന്ന് ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പിറ്റുകേസല്ലേ, നീ വിട്ടോ. അങ്ങനെ ഓരോ ആളുകൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞു മാറി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി പിശാച്ച് വരുന്നത്. ആ പിശാച്ച് പറയുന്നത്, മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിത്ത് വിതറിയിട്ടാണ് ഞാൻ വരുന്നത്. പ്രശ്നമാകും അടിയാകും, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന രീതിയായപ്പോ ഞാൻ അവിടെ നിന്ന് വേഗം വന്നതാണ്. സാബാഷ് വെൽഡൺ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുന്ന ആൾ. അപ്പൊ ഒരു പിശാച്ച് ശ്രമിക്കുന്നത് ഐക്യമുള്ള സ്ഥലങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്. വീട്ടിൽ പിശാച്ചുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും നേരെ ഉണ്ടാവൂല, മക്കളുടെയും ഉമ്മയുടെയും ഇടയിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും. അതുകൊണ്ട് പിശാച്ചിനെ ആട്ടാൻ എന്റെ സഹോദരിമാരെ നിങ്ങൾ ശ്രമിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടാണ്. ഖുർആൻ ഓതുന്ന വീട്ടിൽ പിശാച്ചുണ്ടാവൂല. അത് ഏത് ഓത്താണ്, ഏത് പാരായണം? ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള പാരായണം, തജ്വീദിന്റെ നിയമപ്രകാരം ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ഓതണേ. വെറുതെ ഓതിവിട്ടിട്ട് കാര്യമില്ല, വെറുതെ ഓതിവിട്ടിട്ട് കാര്യമുണ്ടാവൂല. അത് പഠിക്കണം എന്റെ സഹോദര, പഠിക്കാനുള്ള സമയം കണ്ടെത്താം. അത് പഠിക്കാനാണ് ഈ വാലിന്റെ സദസ്സുകള്, അത് പഠിക്കാനാണ് ഈ ഖുർആനിന്റെ ക്ലാസ്സുകള്, അത് പഠിക്കാനാണ് ഇഷ്ടം പോലെ സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. എന്താ നമ്മൾക്ക് പഠിക്കാത്തത്? ബാക്കിയുള്ളത് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടല്ലോ. വീട്ടിലുള്ള ഉമ്മമാർ ഷോ കാണാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ. മേക്കപ്പ് സംവിധാനങ്ങൾ യൂട്യൂബിലൂടെ കാണാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് സമയം കിട്ടുമ്പോ എന്തോ ഒരു സൂറത്ത് യാസീനിനെ കുറിച്ച്, സൂറത്ത് മുൽക്കിനെ കുറിച്ച്, സൂറത്ത് വാക്കിനെ കുറിച്ചുള്ള വാലുകൾ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാത്തത്, അത് കേൾക്കാത്തതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന അപജയത്തിന്റെ കാരണങ്ങള്. അതുകൊണ്ടാണ് കളികൾക്ക് പിന്നാലെ ചെറുപ്പക്കാര് പോകാൻ തുടങ്ങിയത്. എന്തേ നമ്മുടെ ഉമ്മമാർക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തത്? ഖുർആനോടുന്ന മക്കളെ ഉമ്മമാരെയാണ്, മക്കള് കാണുന്നത് സിനിമ കാണുന്ന ഉമ്മമാരെയാണോ? ഖുർആനോദുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാരെയാണോ? അല്ല തോന്നിവാസം കാട്ടുന്ന സീരിയലും സിനിമയും കാണുന്ന ഉമ്മമാരെയാണോ? ഇന്നത്തെ മക്കള് കണ്ടു വളരുന്നത് ആരെയാണോ കണ്ടു വളരുന്നത് അതുപോലെയാണ് മക്കൾ വളരുക. എന്നാൽ ആ മക്കളെ നിയന്ത്രിക്കാൻ ഉമ്മമാരെ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ചെറുപ്പകാലത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുന്ന മണക്കുടി പ്രായത്തിൽ തന്നെ മക്കള് കേൾക്കേണ്ടത് ഖുർആനിന്റെ ആയത്തുകളാണ്. ഗർഭിണിയായ അവസ്ഥയിൽ സിനിമ കണ്ട്, സിനിമപ്പാട്ട് കേട്ട്, ആവാസങ്ങൾ കണ്ടിട്ടല്ല നിങ്ങൾ സമയം കളയേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടാണ് സമയം കണ്ടെത്തേണ്ടത്. ഗർഭിണികളായ
മനസ്സിലാകും. അതുപോലെ മുലപ്പാല് നൽകുന്ന സമയങ്ങളിൽ ആ കുട്ടിയുടെ ചെറുപ്പകാലങ്ങളിൽ ഖുർആനോജുന്ന ഉമ്മയാണ് കണ്ടു വളരുന്നതെങ്കിൽ ആ മക്കൾ വഴി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഉമ്മമാരെ അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ്, അവരുടെ കച്ചവടം നഷ്ടമാവൂല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം പകുതിയിലാക്കി വെച്ചിട്ടുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ഒരുപാട് കാലം അള്ളാഹുവിനെ ആരാധിച്ചൊരു മഹാനാണ്. അയാൾ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ഞാൻ ഒരുപാട് കാലമായി നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിന്നോട് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിന്നോട് ഞാൻ ദോഷമായി പെരുമാറുന്നുണ്ടല്ലോ, എന്നിട്ടും നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ, എന്നിട്ടും നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. നമുക്കൊക്കെ ആ ചിന്തയില്ലേ, ഞാൻ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ ശിക്ഷിക്കുന്നില്ലല്ലോ ഇല്ലേ, ആർക്കാ വിശ്വാസമില്ലാത്ത നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റ് അള്ളാഹു ശിക്ഷിക്കാൻ നിന്ന ഒരു ദിവസം നമ്മൾ ജീവിക്കോ? ഒരു ദിവസം നമ്മൾ ഉണ്ടാവും. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ വർഷങ്ങളായി ഞാൻ നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ട്, നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. അല്ലാഹു പറഞ്ഞു, നീ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ നൽകുന്നുണ്ട്, നീ തെറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് നീ ശിക്ഷിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നീ നിസ്കരിക്കാറുണ്ടല്ലോ, നിസ്കരിക്കാറുണ്ടല്ലോ, നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നിനക്ക് ടേസ്റ്റ് ലഭിക്കുന്നുണ്ടോ? രാത്രി സമയങ്ങളിൽ സെവൻസും ഫൈവ്സും ഫുട്ബോളുകൾ ഫെഡ്ലൈറ്റും കാണാൻ പോകുന്ന ഒരു മാധുര്യമുണ്ടല്ലോ, വീട്ടിലിരുന്നിട്ട് ഐ പി എൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുണ്ടല്ലോ, എല്ലാ രാത്രികളിലും 7:30 ആകുമ്പോഴേക്കും കാത്തിരുന്ന് സീരിയൽ കാണാൻ നമ്മുടെ ഉമ്മമാരെ നിങ്ങൾക്കൊരു മാധുര്യമുണ്ടല്ലോ, സിനിമ കാണുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, റിയാലിറ്റി ഷോകൾ കാണുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ, ആ ഒരു രസം നിങ്ങൾക്ക് ഖുർആനോടുമ്പോൾ കിട്ടുന്നുണ്ടോ? ആ ഒരു രസം നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? കാമുകിമാരോട് സംസാരിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും അവരുമായിട്ട് കോൺഫറൻസ് നടത്തുമ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാധുര്യം നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ ബനു ഇസ്രായേലിലെ ആബിദിനോട് അല്ലാഹു ചോദിച്ചു, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് മാധുര്യം ലഭിക്കുന്നുണ്ടോ? നിസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു രസം തോന്നുന്നുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല, എനിക്കങ്ങനൊരു മാധുര്യം ലഭിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞത്, നീ ചെയ്യുന്ന തെറ്റിദ്ധാരണത്താൽ, നീ ചെയ്ത പാപം കാരണത്താലാണ് നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഞാൻ രസം തരാത്തത്, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഞാൻ മാധുര്യം തരാത്തത് നീ ചെയ്ത തെറ്റിദ്ധാരണത്താലാണെന്ന് അല്ലാഹു ആ ബനു ഇസ്രായേൽക്കാരനോട് പറയുമ്പോ ആരുടെ നിസ്കാരത്തിലാ മാധുര്യമുള്ളത്? ആരുടെ ഖുർആനോത്തിലാണ് മാധുര്യമുള്ളത്? ആർക്കാണ് വിക്കറ് ചൊല്ലുമ്പോൾ, വാല കേൾക്കുമ്പോൾ, സിനിമ കാണുന്ന സിനിമ കേൾക്കുന്ന മാധുര്യം ആർക്കാണ് ലഭിക്കുന്നത്? അത് വെറുതെയല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാരായ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ വളർത്തുമ്പോൾ മൂന്ന് കാര്യമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഒന്ന്, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ. രണ്ട്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ. പാണക്കാട് തങ്ങന്മാർ, മറ്റുള്ള സയ്യിദന്മാർ, മറ്റുള്ള സാധാത്യങ്ങൾ എന്ന് സയ്യിദന്മാർക്ക് നൽകേണ്ട ബഹുമാനം ഈ ജനറേഷൻ നൽകുന്നുണ്ടോ? ഈ തലമുറ നൽകുന്നുണ്ടോ? 20 വയസ്സ് കഴിഞ്ഞു അതിന്റെ താഴോട്ടുള്ള ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കലാണ് നല്ലത്. 20 വയസ്സിന്റെ താഴെയുള്ള ചെറുപ്പക്കാർ ന്യൂ ജനറേഷനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 20 കഴിഞ്ഞ ആളുകൾ അല്പം പോലും കുഴപ്പമില്ല, അവരെ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. എത്രയോ നല്ല ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഒരു 20 താഴെയുള്ള ആളുകൾ ഭൂരിഭാഗവും പറഞ്ഞാൽ കേൾക്കാത്ത, എവിടെ വാലിന് പോയാലും ഏത് സ്ഥലത്ത് വാലിന് പോയാലും സംഘാടകർ പറയുന്നത്, ഉസ്താദേ ചെറിയ ചെറിയ കുട്ടികളൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, അവർക്കനുസൃതമായിട്ടുള്ള വാല് പറയണം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കാണിച്ചു തരാൻ പറ്റുമോ? 20 ഒരു 10 ഇടയുള്ള കുട്ടികൾ എവിടെയുണ്ട്? 20 10 ഇടയുള്ള കുട്ടികൾ എവിടെ? അവര് ബസ് സ്റ്റാൻഡിലാണ്, അവര് ക്ലബിലാണ്, അവര് വീട്ടിലാണ്, അവരങ്ങാടിയിലാണ്. അവർക്ക് വാലിനോട് താല്പര്യമില്ല, അവർക്ക് നന്മയോട് താല്പര്യമില്ല. ഞാൻ പറയട്ടെ, അതിന് ഉത്തരവാദി ഉമ്മമാരാണ്. പഴയകാല ഉമ്മമാര് അവരുടെ
അവരുടെ ആ പഴയ കാലത്തുള്ള ദീനീ ചൈതന്യം മക്കളിലേക്ക് പകർത്തിയപ്പോ ഈ ന്യൂജൻ ഉമ്മമാർ പുതിയ കാലത്തെ ഉമ്മമാര് മക്കൾക്ക് പഠിപ്പിക്കുന്നത് വാട്സപ്പും ഫേസ്ബുക്കുമാണ്. മക്കൾക്ക് പഠിപ്പിക്കുന്നത് മൊബൈലിന്റെ സംവിധാനങ്ങളാണ്, മോഡേൺ സംവിധാനങ്ങളാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നത്. ആ ഉമ്മമാർക്കനുസരിച്ചിട്ടാണ് മക്കള് മാറുന്നത് എന്ന് മറക്കരുത്, മക്കള് മാറുന്നത് എന്ന് മറക്കരുത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, കുടുംബ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, ഐക്യമുണ്ടാവാൻ, അസ്വാരസ്യങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കച്ചവടമാണ് നൽകുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ സിദ്ദീഖുകളും ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണല്ലോ അബൂലഹബിന്റെ ഭാര്യ, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ നല്ല മൂർച്ചയുള്ള കല്ലുമായി ഓടി വരുന്നത്, മൂർച്ചയുള്ള കല്ലുമായി മുഹമ്മദ് നബിയെ വധിക്കാൻ വേണ്ടി ഓടി വരുന്നത്. മുഹമ്മദ് നബി ഇരിപ്പുണ്ട്, അബൂബക്കർ സിദ്ദീഖിരിപ്പുണ്ട്, റളിയല്ലാഹു അൻഹു. എന്നിട്ട് രണ്ടുപേരുടെയും സമീപത്തെത്തിയിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, ആയാ അബൂബക്കർ അയ്ന സാഹിബുക, അബൂബക്കറെ നിന്റെ ചങ്ങാതി എവിടെ, എവിടെ നിന്റെ ചങ്ങാതി, എന്റെ എന്ത് പറ്റി എന്റെ ചങ്ങാതി, എന്നെ പരിഹസിച്ചല്ലോ എന്റെ ചങ്ങാതി, എന്റെ കുടുംബത്തെ പരിഹസിച്ചല്ലോ, എന്റെ ഭർത്താവിനെ ഇകച്ചിയല്ലോ, എന്റെ മക്കളെ നിന്ദിച്ചല്ലോ. എന്ന് പറ്റി ആരാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്റെ ഭർത്താവ് നശിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ നശിച്ചു എന്നല്ല പറഞ്ഞത്, എന്റെ സമ്പാദ്യം എന്റെ മക്കൾ നശിച്ചു എന്നല്ല പറഞ്ഞത്, നിന്റെ നിന്റെ ചങ്ങാതിയായ മുഹമ്മദ് എന്നെയും നിന്റെ ഭർത്താവിനെയും ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ആരാണെന്നറിയോ? ഈ നാട്ടിലെ നേതാവാണ് ഞാൻ, ഈ നാട്ടിലെ ഏറ്റവും ഉന്നതമായ തറവാട്ടുകാരിയാണ് ഞാൻ. നിന്റെ ചങ്ങാതിയോട് പറഞ്ഞേക്ക് കളി എന്നോട് വേണ്ട എന്ന്, എന്നോട് കളി വേണ്ട എന്ന് പറഞ്ഞേക്ക്, ഞാൻ മുഹമ്മദിനെ കുത്തിക്കൊല്ലാൻ കല്ലുമായി വന്നതാണെന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങൾ പതുക്കെ പറയാണ്, നബിയേ കാര്യം കഷ്ടമാണല്ലോ, കാര്യം കഷ്ടമാണല്ലോ, ഈ പെണ്ണ് വല്ലാത്ത ദേശത്തിലാണല്ലോ എന്ന് പറഞ്ഞപ്പോ മുത്തു നബിയെ പറഞ്ഞു, മുത്തു നബി പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ അവൾക്ക് എന്നെ കാണാൻ പറ്റൂല, സിദ്ദീഖേ അവൾക്ക് എന്നെ കാണാൻ കഴിയൂല. പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടില്ല, അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടില്ല, എന്റെ കാണാത്തത്. വഇദാ ഖറഅത്തുൽ ഖുർആന ജഅൽനാ ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഹിജാബം മസ്തൂറ. ഖുർആൻ ഓതിയാൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്താൽ അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ്, നിങ്ങളുടെയും ശത്രുക്കളുടെയും ഇടയിൽ ഒരു മറയിട്ട് തരാം, വധിക്കാൻ വരുന്ന ശത്രുവിന് നിന്നെ കാണാൻ പറ്റൂല.